ബീഫ് രാഷ്ട്രീയം വിളമ്പി മലപ്പുറത്ത് ബിജെപി. ജയിച്ചാൽ അറവുശാലകളിൽ നല്ല ബീഫ് ലഭ്യമാക്കുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി ശ്രീപ്രകാശ്. വിവിധ സംസ്ഥാനങ്ങളിലെ അറവുശാലകൾ നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരുകളാണെന്നും ശ്രീപ്രകാശ് പറഞ്ഞു. മലപ്പുറത്തെ 70% വരുന്ന മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ബീഫ് രാഷ്ട്രീയം എൻഡിഎ ചർച്ചയാക്കുന്നത്. നല്ല ഭക്ഷണം എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് എൻഡിഎ ലക്ഷ്യമെന്ന് പറഞ്ഞാണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് ബീഫ് വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത്. മലപ്പുറത്തെ അറവുശാലകളിൽ നല്ല ബീഫ് ലഭ്യമാക്കും. രാജ്യത്ത് അറവുശാലകൾ നിയമം മൂലം നിരോധിച്ചത് ബിജെപി മാത്രമല്ല കോൺഗ്രസ് സർക്കാരുകൾ കൂടിയാണെന്നും ശ്രീപ്രകാശ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയും ബിജെപിയും അധികാരിച്ച സ്ഥലത്ത് അത് നിർത്തലാക്കിയിട്ടുണ്ട്, നിയമം പരിഷ്കരിച്ചിട്ടുണ്ട്, അതൊന്നും സംശയമില്ല. പക്ഷേ ബീഫ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് അറവുശാലകൾക്കോ യാതൊരു നിരോധനവുമില്ല. ബീഫ് സുഗമമായി കഴിക്കാൻ പറ്റും. ബീഫ് വില കുറഞ്ഞ രീതിയിൽ കൊടുക്കാനുള്ള അവസരം എന്താണ് എന്ന് പരിശോധിക്കും. മുത്തലാഖ് നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീപ്രകാശ് മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ വ്യക്തമാക്കി. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ മാത്രം വിവേചനത്തിനിരയാകുന്നത് ശരിയല്ലെന്നും ശ്രീപ്രകാശ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കണ്ടെത്തിയതിനാൽ മധ്യപ്രദേശിലെ വോട്ടിംഗ് മെഷീനുകളിൽ പുനഃപരിശോധന നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ പരിശോധന നടത്താൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ അയക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക. വോട്ടിംഗ് മെഷീനിൽ അപാകത കണ്ടതിനെ തുടർന്ന് കളക്ടറെയും പോലീസ് മേധാവിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിയിരുന്നു. എ കെ ശശീന്ദ്രനെതിരായ ഫോൺ കെണിയിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. വിജിലൻസിന്റെ താൽക്കാലിക ചുമതല മാത്രമാണ് തനിക്കുള്ളതെന്നും അവധി കഴിഞ്ഞ് ജേക്കബ് തോമസ് തിരിച്ചെത്തിയാൽ ചുമതല കൈമാറുമെന്നും ബെഹ്റ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റ് വളരെ എക്സ്പേർട്ടുള്ള ടീമിനെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ നിഷ്പക്ഷമായിട്ട് ഡെഫിനറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, അതിലൊരു സംശയമൊന്നുമില്ല. അല്ല, വിജിലൻസ് ഇപ്പോൾ ടെമ്പററി ചാർജ് അല്ലേ? അദ്ദേഹം ലീവിൽ പോയിരിക്കുകയാണോ? ലീവിൽ വന്നിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യും. ഞാനൊരു ടെമ്പററി ചാർജ്, ഗവൺമെൻറ് ഓർഡർ പ്രകാരം ടെമ്പററി ചാർജാണ്. ടെമ്പററി ആൾക്കാർ ടെമ്പററി രീതിയിൽ ജോലി ചെയ്യും. മാധ്യമം എന്നത് വ്യവസായം മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംരംഭം കൂടിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തലപൊക്കിയിരിക്കുന്നു. ഇതിൽ വനിതകൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചത് നല്ല സൂചനയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. മിക്ക മാധ്യമങ്ങളെയും കോർപ്പറേറ്റുകൾ വിഴുങ്ങുകയാണ്. സാധാരണക്കാരുടെ ശബ്ദമാകാൻ അവർക്ക് സാധിക്കുന്നില്ല, അത് തിരുത്തപ്പെടണം. അഴിമതിക്കാരെയും ദുർനടപ്പുകാരെയും തുറന്നുകാട്ടാനുള്ള മാധ്യമപ്രവർത്തനത്തെ ആരും എതിർക്കില്ല. എന്നാൽ ജനങ്ങൾ എല്ലാം കാണുന്നെന്നും വിലയിരുത്തുന്നുമുണ്ടെന്ന് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണമെന്നും സ്വയം തിരുത്തി മുന്നേറണമെന്നും കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറിയായി നളിനി നെറ്റോ ചുമതലയേറ്റു. രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റിലെത്തിയാണ് ചുമതല ഏറ്റെടുത്തത്. SM വിജയാനന്ദ വിരമിച്ച ഒഴിവിലാണ് നളിനി നെറ്റോയെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് തന്നെയാണ് തനിക്കുമുള്ളതെന്ന് അവർ പറഞ്ഞു. ജീവനക്കാരുടെ ആശങ്ക ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും നളിനി നെറ്റോ വ്യക്തമാക്കി. എന്റെ പ്രവർത്തന ശൈലി നേരത്തെ ഉള്ളതുപോലെ തന്നെയായിരിക്കും. 100% സിൻസിയറിറ്റി, 100% ഹാർഡ് വർക്ക്. ഒരു കുടുംബം പോലെ സന്തോഷമായിട്ട് എൻ്റെ കാലയളവ് നടക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഇവിടെ നൽകാൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി മൈ ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ. ഒരു തരത്തിലും ആരെയും തമ്മിൽ അടുപ്പിക്കാൻ ഒരാഗ്രഹവുമില്ല. IAS IPS തർക്കം പരിഹരിക്കാൻ ഒരു കുടുംബാംഗം എന്ന നിലയിൽ പ്രവർത്തിക്കും. ആരെയും തമ്മിലടിപ്പിക്കാൻ ആഗ്രഹമില്ല. ആരും 100% ശരിയാണെന്ന വിശ്വാസവും തനിക്കില്ല. എല്ലാവർക്കും തെറ്റുകൾ പറ്റുക സ്വാഭാവികമാണ്. അത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം. 1981 IAS ബാച്ചുകാരിയായ നളിനി നെറ്റോ കേരളത്തിന്റെ 4th വനിതാ ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാനത്തെ ആദ്യ വനിതാ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു നളിനി നെറ്റോ. ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി പദവിയിൽ നിന്നാണ് നളിനി നെറ്റോ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത്. ടൂറിസം ഡയറക്ടർ, നികുതി സെക്രട്ടറി, സഹകരണ രജിസ്ട്രാർ, ഗതാഗത സെക്രട്ടറി എന്നീ പദവികളും അവർ വഹിച്ചിരുന്നു. നളിനി നെറ്റോയുടെ അർദ്ധസഹോദരി ഗിരിജാ വൈദ്യനാഥൻ തമിഴ്നാട് ചീഫ് സെക്രട്ടറിയാണ്. രണ്ടുപേരും 1981 ബാച്ച് IASകാരാണ്. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ ഡെസ്മൺ നെറ്റോ ആണ് നളിനി നെറ്റോയുടെ ഭർത്താവ്. നളിനി നെറ്റോ ഈ വർഷം ഓഗസ്റ്റ് വരെ ചീഫ് സെക്രട്ടറി പദവിയിൽ തുടരും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കൊല്ലം ഇരവിപുരത്ത് മദ്യവിൽപ്പന ശാലയ്ക്ക് മുൻപിൽ വൻ തിരക്ക്. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെ നിയോഗിച്ചു. നഗരത്തിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ മങ്ങാടും ഇരവിപുരത്തും മാത്രമാണ് ചില്ലറ മദ്യവിൽപ്പന ശാലകൾ പ്രവർത്തിക്കുന്നത്. സുപ്രീംകോടതി വിധിയെ തുടർന്ന് മറ്റ് ശാലകൾ പൂട്ടിയതോടെ മദ്യത്തിനായി ആവശ്യക്കാർ പരക്കം പായുകയാണ്. ഇരവിപുരത്തെ പോലീസ് ലാത്തി വീശി. ഗതാഗതക്കുരുക്ക് തുടരുന്നു. കൂടുതൽ കൌണ്ടറുകൾ തുറന്നെങ്കിലും പര്യാപ്തമല്ല. ഇരവിപുരത്തെ
രണ്ട് ക്യൂ ഉണ്ടെങ്കിലും പരിഹാരമാകുന്നില്ല. വിവരങ്ങളുമായി രാജ്കുമാർ ചേർന്നുണ്ട്. രാജ്കുമാർ, എങ്ങനെയാണ് വലിയ തിരക്ക്, ഇപ്പോഴും തുടരുകയാണോ, ഇത് നിയന്ത്രണ വിധേയമാണോ, കൂടുതൽ പോലീസുകാരെ അവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? കൊല്ലത്തിന്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ 2 മദ്യവിൽപ്പന ശാലകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇത് മുമ്പ് 10 മദ്യഷാപ്പുകൾ പ്രവർത്തിച്ച സ്ഥലത്താണ് ഇപ്പൊ 2 ചുരുങ്ങിയത്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള, എന്തിന് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ആൾക്കാർ പോലും ഇവിടെ വന്ന് മദ്യം വാങ്ങാൻ എത്തിയതോടെയാണ് ഈ പ്രദേശം മുഴുവനും ഒരു സംഘർഷപരിതമായ മേഖലയായി മാറിയത്. 10 പോലീസുകാരുണ്ടെങ്കിൽ പോലും ഇവരുടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഓരോ മിനിറ്റ് കഴിയും തോറും തിരക്ക്, ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാനാകുന്നത്. ഇരവിപുരത്ത് ബെബ്കോവിന്റെ ചില്ലറ വിൽപ്പന ശാലയിലാണ് ഇത്രയേറെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഇനി മറ്റുള്ള മങ്ങാടാണ് മറ്റൊരു സ്ഥാപനം, അവിടെയും ഇതേപോലെ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസ് തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊരു പരിഹാരമാകുന്നില്ല. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഔട്ട്ലെറ്റുകളുടെ, അത് ഈ നിലവിൽ പ്രവർത്തിക്കുന്ന ഈ ഇരവിപുരത്തെ ഔട്ട്ലെറ്റിൽ തന്നെ കൗണ്ടർ വർദ്ധിപ്പിച്ചെങ്കിലും അതുകൊണ്ടും പരിഹാരമാകാത്ത സ്ഥിതിയുണ്ട്. മറ്റു ചില സ്ഥലങ്ങളിൽ കൂട്ടിയിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മദ്യത്തിന്റെ സ്റ്റോക്കും തീർന്നു വരികയാണ്. ഇന്നിപ്പോ 70 ആയതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റോക്ക് എത്തിക്കാനാകുമെന്നുള്ളത് അവർ കരുതാൻ വയ്യ. എന്തായാലും ഇപ്പൊ ഒരു സംഘർഷ മേഖലയായി ഇത്തരം സ്ഥാപന ഈ മദ്യവിൽപ്പന ശാലകളുടെ ഭാഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്കുമാർ, ഒരു സംഘർഷ സാധ്യത എന്ന രീതിയിലേക്ക് പലയിടത്തും കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഔട്ട്ലെറ്റുകൾ പൂട്ടിയെങ്കിലും ഇത്രയും ആൾക്കാർക്ക് നൽകാൻ വേണമെങ്കിലും സ്റ്റോക്കുകൾ ഇല്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണോ ലഭിക്കുന്നത്? ഇത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്? ഇതൊരു അടിയന്തര സാഹചര്യം എന്ന നിലയിലാണ് ഗവൺമെന്റ് ഇതിനെ കാണുന്നത്. ഇതിന് ഒരു പരിഹാരം ഉണ്ടായേ മതിയാകൂ. ഇപ്പോൾ തന്നെ കൊല്ലത്ത് ഏതാണ്ട് 30 സ്ഥലങ്ങളിൽ ഈ ഇത് പൂട്ടിയ കടകൾ പല സ്ഥലത്തും പൂട്ടിയിട്ടുണ്ട്. ഇത് മറ്റ് സ്ഥലങ്ങളിൽ മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ പ്രക്ഷോഭം വളരെ ശക്തമാണ്. ഇന്ന് ഇപ്പോൾ ചിന്നക്കടയിൽ അല്പസമയം പോലും ആയിട്ടില്ല, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സ്ത്രീകൾ ഉൾപ്പെടെ മണ്ണെണ്ണയും മറ്റുമായി കയ്യിൽ കരുതി സമരം ആ പന്തലിലേക്ക് പോവുകയാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ കട ഈ ആരംഭിക്കാൻ ശ്രമിച്ചാൽ ആത്മാഹൂതി നടത്തുമെന്നുള്ള ഭീഷണിയാണ് അവർ മുഴക്കുന്നത്. ആ തരത്തിലേക്ക് ഒരു ഭാഗത്ത് ഈ ഇതിനു വേണ്ടി മദ്യം ആവശ്യപ്പെട്ട് 10,000 ആൾക്കാർ പല ഭാഗങ്ങളിൽ നിന്ന് വന്നി ഉള്ള കടകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ ഇത് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം അവിടെ ആരംഭിക്കാനാകില്ല. ജനവാസ കേന്ദ്രമാണ്, അവിടെ സ്വൈര്യജീവിതം ഇല്ലാതാകുമെന്ന് ചൂണ്ടിക്കാട്ടി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. ഈ രണ്ടും ഗവൺമെന്റിനെ സംബന്ധിച്ചപ്പോൾ ഒരു പ്രതിസന്ധിയാണ്. ഇതിനെ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറ്റ് സ്ഥാപനങ്ങൾ ഇനി ആരംഭിച്ചല്ലാതെ ഇപ്പോഴുള്ള തിരക്ക് നിയന്ത്രിക്കാനേ ആകില്ല. ഒപ്പം കാട്ടിയ പ്രധാനമായിട്ടുള്ള ഒരു ആശങ്ക, ഇത് ഈ ലഹരി എന്തായാലും ആവശ്യമായി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ലഭിച്ചില്ലെങ്കിൽ, വിദേശ മദ്യം സർക്കാരിന് എന്ന നിയന്ത്രണത്തിലുള്ള കുറഞ്ഞ വിലക്കുള്ള മദ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് മറ്റ് മാർഗങ്ങളിൽ ഇവർ തേടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് അനൌദ്യോഗികമായി ലഭിച്ച വിവരമനുസരിച്ച് വാറ്റ് കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാകുന്നുണ്ട്. 600 700 വിറ്റിരുന്ന വാറ്റുകൾ, രഹസ്യമായി വിറ്റിരുന്ന വാറ്റ് 1200 വരെ വില മാറി എന്നുള്ളതാണ് നമുക്ക് രഹസ്യമായി ലഭിച്ച വിവരം. ഒപ്പം തന്നെ പല വീടുകളിലും ഇന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനവുമായി ലഹരി ആവശ്യമുള്ളവർ മാറുന്നു. മറ്റൊരു വിവരം ലഭിച്ച വിവരം, മയക്കുമരുന്ന് മാഫിയ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ വിൽക്കുന്നതിനുള്ള മാഫിയ സജീവമായി ഇപ്പോഴത്തെ അവസരം മുതലാക്കാനായി രംഗത്തുണ്ട്. കഴിഞ്ഞ 2-3 ഈ കോടതി വിധി വന്നതിന് ശേഷം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ പോലീസിന്റെ നേതൃത്വത്തിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. പഴയ കഞ്ചാവ് കേസിലെ പ്രതികൾ, അത്തരക്കാരെ മുഴുവനും പോലീസും എക്സൈസും ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നുണ്ട്. മദ്യം, വ്യാജമദ്യം അതുപോലെ ഏതെങ്കിലും ഒഴുകാനുള്ള സാധ്യത, അത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നില തുടർന്നാൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമാണ് മദ്യവുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ പോകുന്നത്. രാജ്കുമാർ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ആദ്യം മുതൽക്കേ തന്നെ സുപ്രീംകോടതി ഉത്തരവ് വരുന്നു, ഒരുപക്ഷെ ഔട്ട്ലെറ്റുകൾ പൂട്ടുക എന്നതിനപ്പുറത്തേക്ക് ഇത് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണോ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും? അതായത് നമ്മൾ ആദ്യം മുതൽക്കേ തന്നെ കാണുന്നത് ജനങ്ങൾ കൂട്ടായി സംഘടിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധം ഇത്തരം ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതിനെതിരെ ഉയർത്തുന്നു. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ എല്ലാം ജനവാസ മേഖലയാണ് എന്നതുകൂടി ഒരു പ്രശ്നമല്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയൊരു അവസ്ഥയായി മുന്നിൽ നിൽക്കുകയാണോ സർക്കാരിന്റെ അടക്കം?
ഇത് ഈ മദ്യശാലകൾ ആരംഭിക്കുന്നതിനുള്ള ഈ എൻ ഒ സി നൽകേണ്ടുന്നത് പലയിടങ്ങളിലും പഞ്ചായത്തുകളാണ്. പഞ്ചായത്തുകൾ തന്നെ അതിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എക്സൈസിന്റെ ചുമതലയുള്ള മന്ത്രി ജി സുധാകരൻ തന്നെ പറഞ്ഞത്. ഒന്ന് ആ പ്രശ്നമുണ്ട്, രണ്ടാമത് ഇതിൽ ബിയർ പാർലറുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിന് അടുത്തേക്ക് മദ്യശാലകൾ വരുന്നതിനെതിരെ ചില മദ്യ ഈ ബാർ മുതലാളിമാർ തന്നെ ആ പണം നൽകി അവിടെയുള്ള ചില ആൾക്കാരെ ഇളക്കിവിട്ട് പ്രതിഷേധവുമായി രംഗത്ത് വരികയും അത് തുറക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ സുപ്രീംകോടതി വിധി വന്നതോടെ ഇപ്പോൾ അവർക്കും ബാറുകൾക്കും താഴെ വീണതോടെയാണ് ഒരു തരത്തിലും മദ്യം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല കരിഞ്ചന്തയാണ് ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം. 400 രൂപയ്ക്കോ 500 രൂപയ്ക്കോ വാങ്ങുന്ന മദ്യം പുറത്ത് 1000 രൂപയ്ക്ക് വിൽക്കാനും ആളുണ്ട്, വാങ്ങാനും അതിൽ ഇരട്ടി നൽകി വാങ്ങാനും കിട്ടിയേ തീരൂ എന്നുള്ള ഒരു അവസ്ഥയിൽ പലരും കാത്തു നിൽക്കുകയും ചെയ്യുന്നു. പലരും ക്യൂവിൽ നിന്ന് ഇന്ന് തന്നെ ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഉച്ചവരെ പലരും ക്യൂവിൽ നിന്ന് ഒരാൾ തന്നെ 5000 രൂപ വരെ ഈ ക്യൂവിൽ നിന്ന് മദ്യം വാങ്ങിക്കൊടുത്ത വകയിൽ തന്നെ പണം സമ്പാദിച്ചവരുണ്ട്. ഒപ്പം തന്നെ ഒഴുപ്പ് കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അടിയന്തരമായി കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഈ മദ്യലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ളവരുടെ അവരുടെ മാനസിക സംഘർഷങ്ങളും അവരിനി ഏതൊക്കെ തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളത്, ഇത് കിട്ടാതാവുമ്പോഴുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ അത് കുടുംബജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഒരു കാര്യം. രണ്ട്, ഈ മദ്യം വീണ്ടും വീടുകളെല്ലാം ബാറുകളായി മാറുന്ന ഒരു സാഹചര്യം വീണ്ടും ഉടലെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ബിയർ പാർലർ കൂടി ഇപ്പോൾ ഏതാണ്ട് 10 ഓളം ബിയർ പാർലർ കൂടി ഇല്ലാതായതോടെ മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് വീടുകളിൽ വെച്ച് കുടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഇനി ഉണ്ടാകും. ഇനി പൊതുസ്ഥലങ്ങളിൽ മദ്യപിക്കുന്നതിന്റെ ഒരു പ്രശ്നങ്ങൾ വരാൻ പോകുന്നു. എന്തായാലും 75,000 പേരെ അണിനിരത്തിക്കൊണ്ട് ഗവൺമെന്റ് തന്നെ ഈ മദ്യലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പുകളും സന്നദ്ധ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ബോധവൽക്കരണ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി ജി സുധാകരൻ എക്സൈസ് മന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും ഇതുകൊണ്ടൊക്കെ ഈ പ്രശ്നങ്ങൾ സൗമ്യ ചോദിച്ചതുപോലെ ഒരുപക്ഷെ പരിഹരിക്കാൻ കഴിയില്ല. കൂടുതൽ ഔട്ട്ലെറ്റുകൾ തന്നെ വേണ്ടിവരും. ഒരു ഭാഗത്ത് ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതിന് സ്ഥലം ലഭിക്കുന്നില്ല. ഇനി സ്ഥലം ലഭിച്ചാൽ തന്നെ അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും വന്ന് അത് തടസ്സപ്പെടുത്തുകയും അതിനെ നടത്താൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. മറുഭാഗത്ത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ മദ്യശാലകൾ പൂട്ടേണ്ടി വന്നതോടെ ഇതൊരു പുതിയ ഒരു പ്രതിസന്ധിയായി ഉടലെടുത്തിരിക്കുന്നു. അല്പം മുമ്പ് ഉമ്മൻചാണ്ടി ഒരു കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ കൊല്ലത്ത് വെച്ച് ചോദിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, നിയമപരമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നവയ്ക്ക് തുടരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, അത് പ്രവർത്തിക്കാം, അത് നിയമത്തിൽ വിധേയമായിരിക്കണം. അതേസമയം മറ്റ് മാറ്റി സ്ഥാപിക്കുന്നത് അടച്ചുപൂട്ടിയ ശാലകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചാകരുത് അത് തുടങ്ങുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇതിൽ ഇപ്പോൾ ബിയർ പാർലർ ഉൾപ്പെടെയുള്ള ഹോട്ടലുകളിൽ നിന്ന് ഈ ബിയർ പാർലർ പൂട്ടുന്നതോടുകൂടി ഹോട്ടൽ വ്യവസായം പൂർണ്ണമായും ഹോട്ടൽ ശൃംഖലകൾ തന്നെ തകരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒരാൾ പോലും ഹോട്ടൽ കയറാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ അതിൽ ജോലി നഷ്ടമാകുന്ന തൊഴിലാളികളുടെ കാര്യം സർക്കാരാണ് എന്തെങ്കിലും സംസ്ഥാന സർക്കാർ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശം. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് 10 ദിവസം ശേഷിക്കെ സ്ഥാനാർത്ഥികൾ ആവേശകരമായ അവസാന റൌണ്ട് പര്യടനത്തിലേക്ക്. LDF സ്ഥാനാർത്ഥി MB ഫൈസലിന്റെ വാഹന പര്യടനം നാളെ ആരംഭിക്കും. PK കുഞ്ഞാലിക്കുട്ടി പെരിന്തൽമണ്ണയിൽ വോട്ട് തേടുമ്പോൾ NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് കൊണ്ടോട്ടിയിൽ പര്യടനത്തിലാണ്. അണികളെ ആവേശത്തിലാക്കിയാണ് സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം പുരോഗമിക്കുന്നത്. വീറും വാശിയും നിറഞ്ഞ അവസാനവട്ട പ്രചാരണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. വീട് കയറി വോട്ട് തേടുന്നതടക്കമുള്ള ബൂത്ത്തല പ്രവർത്തനങ്ങൾ ഇനിയുള്ള നാടുകളിൽ സജീവമാകും. മന്ത്രിമാരായ ജി സുധാകരൻ, KT ജലീൽ എന്നിവർക്കൊപ്പം ഉടവൂർ വിജയനും LDFനായി ഇന്ന് മണ്ഡലത്തിലുണ്ട്. MB ഫൈസലിന്റെ വാഹന പര്യടനം നാളെ ആരംഭിക്കും. ഫാഷിസത്തെയും വർഗീയതയെയും ചെറുത്തു തോൽപ്പിക്കാൻ മതന്യൂനപക്ഷങ്ങൾ പിടഞ്ഞു വീണ് മതിക്കുന്ന നാടായി ഇന്ത്യ മാറാതിരിക്കാൻ പാവപ്പെട്ട വിശ്വാസികളായ പട്ടികജാതിക്കാരും ദളിതരും മറ്റു പിന്നോക്കക്കാരുമെല്ലാം ഈ മണ്ണിൽ പിടഞ്ഞു വീഴാതിരിക്കാൻ, സാംസ്കാരിക പ്രവർത്തകരുടെ ശിരസിലേക്ക് വെടിയുതിർക്കപ്പെടാതിരിക്കാൻ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുടെ ആദ്യ റൌണ്ട് പര്യടനം ഇന്ന് അവസാനിക്കും. KPCC പ്രസിഡന്റ് MM ഹസൻ, വർഗീസ് ജോർജ് എന്നിവരാണ് UDFനായി വോട്ട് തേടുന്ന പ്രമുഖർ. പെരിന്തൽമണ്ണയിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പര്യടനം. തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അതുപോലെ തന്നെ നാളത്തെ രാഷ്ട്രീയവും അതാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഈ രാജ്യത്ത് തിരിച്ചു വരണം. അത് നല്ല പണിയുള്ള ഒരു കാര്യമാണ്. കടല് നീന്തിക്കടക്കാനും തങ്ങളുടെ വാക്കുകൾ ഉതകും എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭത്തിലാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് ഇന്ന് കൊണ്ടോട്ടിയിലാണ് വോട്ടർമാരെ കാണുന്നത്. എച്ച് രാജ, സി കെ പത്മനാഭൻ എന്നീ നേതാക്കളും മണ്ഡലത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. കാഴ്ചയുള്ളവർ പോലും നടപ്പാതയിൽ അടിത്തെറ്റി വീഴുമ്പോൾ അന്ധരുടെ കാര്യം പറയേണ്ടതില്ല. കൊല്ലത്ത് തകർന്ന നടപ്പാതയിൽ തപ്പിത്തടയുന്ന ബൈജു എന്ന അന്ധന്റെ അവസ്ഥ കാഴ്ചയുള്ളവരുടെ ശ്രദ്ധയ്ക്കായി സമർപ്പിക്കുന്നു. ആറ്റിങ്ങൽ സ്വദേശി ബൈജുവിന്റെ ഈ നടത്ത ഭാര്യയും രണ്ട് പെൺമക്കളെയും പോറ്റാനാണ്. കയ്യിലെ വൈറ്റ് കെയിൻ കൊണ്ട് തപ്പിയും തടഞ്ഞും മുന്നോട്ട് പോകുമ്പോൾ അതിനിടെ ദാ ഇതുപോലെയുള്ള ദുർഘടം പിടിച്ച നടപ്പാതകളും താണ്ടേണ്ടി വരും. ചിലപ്പോൾ വീഴും, ചിലപ്പോൾ നടിപ്പാതയിലെ വഴിമുടക്കികളായ വിവിധ തൂണുകളിലും പോയി മുഖം ഇടിക്കും. പരുക്കും ഏറ്റിട്ടുണ്ട്. കാൽനട യാത്രക്കാരന് അവകാശപ്പെട്ട നടപ്പാത കെണിയായാൽ പാവം ബൈജുവിനെ പോലുള്ള കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് എന്തു ചെയ്യാനാവും? ഇതിങ്ങനെ ഇളകി കിടക്കുന്ന ഫുട്പാത്തോടി നടക്കാൻ പാടാണ്. കൈയും കാലമൊക്കെ മുറിഞ്ഞും വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചോരയൊക്കെ പറ്റിച്ചൊക്കെയാണ് ഇക്കാർ ചെല്ലുന്നത്. അനവധി പ്രാവശ്യങ്ങളും പലയിടത്തും പല ജില്ലകളിലും ഇങ്ങനെ നമുക്ക് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫുട്പാത്തുകളിൽ തന്നെ അതിൻ്റെ പോസ്റ്റുകൾ അത് മധ്യത്തെയാണ് ചെന്ന് അതിൽ തന്നെ പല പ്രാവശ്യം ചെന്ന് തലയിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകളൊക്കെ മാറ്റി തരിക, അത് സർക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വൈക്കേണ്ടിൻ്റെ ഒരു സ്വാധീനത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഈ വണ്ടി വാഹനങ്ങളൊന്നും ഉൽപാദി വാർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിനുള്ളൊരു നടപടി കറക്റ്റായി ചെയ്യേണ്ടതാണ്. കൊല്ലത്തെ മാത്രം കാഴ്ചയല്ല ഇത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന ഫുട്പാത്തുകൾ മാസങ്ങൾക്കകം തകരുന്ന പ്രതിഭാസം സംസ്ഥാനത്ത് പല ജില്ലകളിലും കാണാം. പക്ഷേ കാഴ്ചയുള്ള അധികാരികൾ ബൈജുവിന്റെ വേഷം കെട്ടുന്നതാണ് കഷ്ടം. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. കുട്ടനാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് കുടിവെള്ളം ലഭിക്കാതെ വലയുകയാണ് കുട്ടനാട്ടുകാർ. വരൾച്ച രൂക്ഷമായതോടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടനാട്ടിലെ ജനങ്ങളും കുടിവെള്ളത്തിനായി പായുകയാണ്. കുട്ടനാട്ടിലെ 13 പഞ്ചായത്തുകളിൽ നെടുമുടി ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. കായലുകളിൽ ഉപ്പുവെള്ളം കൂടി കയറിയതോടെ ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ്. കൃഷിക്ക് ആവശ്യത്തിനുള്ള ശുദ്ധജലം പോലും ഇല്ലാത്തതിനെ തുടർന്ന് കാർഷിക മേഖലയിൽ മാത്രം 60 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് കൃഷിവകുപ്പ് വിലയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 50 കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നതും നെൽകർഷകർക്കാണ്. ആവശ്യത്തിന് ശുദ്ധജലം ലഭ്യമാകാതായതോടെ സ്വന്തം കൃഷി പോലും ഉപേക്ഷിക്കേണ്ടി വന്ന കർഷകർക്കിപ്പോൾ കുടിവെള്ളം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. വേനൽക്കാലം വരുമ്പോൾ ഉപ്പുവെള്ളം കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പറയണ്ട, ഒന്നിനുമില്ല. കുളിക്കാനും കുടിക്കാനും എല്ലാം ഇതാ ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പുടായപ്പോൾ ഒട്ടുമില്ല. ഒന്നുകിലോ ആരെങ്കിലും ഹൗസ് കണക്ഷൻ ഉണ്ടെന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം, ഒരു 2-3 കുടം വെള്ളം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് പാലത്തിൻ്റെ അവിടെ പോകണം വെള്ളം എടുക്കാനായിട്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പ്രതിദിനം 2 ലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് സർക്കാർ കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ദുരുപയോഗം തടയുന്നതിന് 3000 ലിറ്ററിൻ്റെ 186 ടാങ്കുകൾ സ്ഥാപിച്ചാണ് കുടിവെള്ളം സർക്കാർ ചെലവിൽ ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നത്. കുട്ടനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഒരു പരിധിവരെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. കുട്ടനാട്ടിലെ കായലുകളും ഇടത്തോടുകളും മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ജനങ്ങളാണ് വരൾച്ച മൂലം ഇപ്പോൾ ഏറെ ദുരിതമനുഭവിക്കുന്നത്. കുട്ടനാടിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ വള്ളത്തിൻ്റെ സഹായത്തോടു മാത്രമാണ് ഇപ്പോൾ കുടിവെള്ളം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പുഴയും കടലും ചേർന്ന ആലപ്പുഴ ജില്ലയിൽ കുടിവെള്ളക്ഷാമം ഇത്രയധികം രൂക്ഷമാകുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊല്ലം ഇരവിപുരത്ത് മദ്യവിൽപ്പനശാലയ്ക്ക് മുന്നിൽ വൻ തിരക്ക്. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെ നിയോഗിച്ചു. നഗരത്തിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ മങ്ങാടും എരിവിപുരത്തും മാത്രമാണ് ചില്ലറ മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നത്. സുപ്രീംകോടതി വിധിയെ തുടർന്ന് മറ്റു ശാലകൾ പൂട്ടിയതോടെ മദ്യത്തിനായി ആവശ്യക്കാർ പറക്കം പായുകയാണ്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ക്യൂവിന്റെ ആൾക്കാരുടെ ഒരു എണ്ണം കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. മദ്യം എവിടെ ലഭിക്കും എന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ പലരും മദ്യം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതിലുള്ള ഈ മദ്യപിക്കാൻ താല്പര്യമുള്ളവരിൽ നിന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ആ കട മദ്യശാലകളിൽ ലക്ഷ്യമാക്കി ഇപ്പോൾ മദ്യപിക്കാൻ മദ്യം ആവശ്യമുള്ളവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മങ്ങാടും അതുപോലെ തന്നെ ഇപ്പോൾ ഇരവിപുരത്തും വലിയ ക്യൂ തന്നെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അനിയന്ത്രിതമായ നിലയിലേക്കാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. മദ്യം ആവശ്യമാണ് എന്ന്
നിലയിൽ തന്നെയാണ്. നമ്മൾ അവിടെ പോയപ്പോൾ തന്നെ നമ്മുടെ വാഹനത്തിന്റെ കൈരളി ടിവിയുടെ വാഹനത്തിന്റെ സ്റ്റിക്കർ കണ്ടപ്പോൾ തന്നെ പലരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. മാധ്യമ പ്രവർത്തകർ ഇതും തുരക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അത്രമാത്രം ഇവരെല്ലാവരും ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഉള്ളത്. വലിയ ദൂരത്തു നിന്ന് തന്നെ പലരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരക്കിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അവിടുത്തെ ഗതാഗതം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും, ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന വിധമാണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഒരാൾ അഞ്ചോ ആറോ പേർക്ക് വേണ്ടിയാണ് ഒരാൾ ക്യൂവിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതേ അവസ്ഥ തന്നെയാണ് കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ള ഏതാനും മദ്യശാലകളുടെയും സമീപത്തെല്ലാം കാണാൻ കഴിയുന്ന ദൃശ്യം. രാജ്കുമാർ, അതായത് സാധാരണ നമുക്കറിയാം വൈകുന്നേരങ്ങളിലാണ് ഈ ക്യൂ നീണ്ടു പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ കൂടുതൽ ആളുകൾ വരാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത്? തീർച്ചയായും ഇതിപ്പോൾ എത്ര മണിക്ക് ഇനി അടയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ അതിനൊരു നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഈ മദ്യ വിൽപ്പന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മദ്യ വിൽപ്പന ശാലകൾക്ക് ഇത് അവർക്ക് ഇത് വിൽപ്പന നിർത്തി പോകാൻ കഴിയുമെന്ന് പറയാത്ത വിധമാണ് ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എവിടെയെല്ലാം ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് മൊബൈൽ ഫോണിലൂടെ ഇതില് ഈ ഫേസ്ബുക്കിലല്ല ക്ഷമിക്കണം വാട്സപ്പിലൂടെയൊക്കെ ഉള്ള സന്ദേശങ്ങൾ ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള താല്പര്യമുള്ളവർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. എവിടെയൊക്കെ ഇത് ലഭ്യമാണ് എന്ന നിലയിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയാണ് താല്പര്യമുള്ളവർ അത്തരം ഈ മദ്യശാലകൾ അന്വേഷിച്ചു പോകുന്നത്. ഇതിൽ ചവറ ഈ തെക്കുംഭാഗത്ത് തന്നെ ഇതിന്റെ സ്റ്റോക്ക് തീർന്നതിനുമായി ബന്ധപ്പെട്ട് ഈ മദ്യവിൽപ്പനശാല പൊടുന്നിനെ അടക്കുകയായിരുന്നു. അത്രമാത്രം അവിടെ തിരക്കാണ് രാവിലെ അനുഭവപ്പെട്ടത്. ജില്ലയുടെ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇതുതന്നെയാണ് ഇതിന്റെ സാഹചര്യം. പല സ്ഥലങ്ങളിലും റോഡോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിച്ചു വന്നത്. സുപ്രീംകോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബിയർ പോലും കിട്ടാത്ത ഒരു സാഹചര്യം. മൊത്തത്തിൽ ഈ ലഹരി ഉപയോഗിച്ചു വന്നിരുന്നവർക്ക് ഉടനെ അത് നിന്നുപോയപ്പോഴുണ്ടായിരിക്കുന്ന ഒരു മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൂടിയാണ് ഇവരെ കൂടുതൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് ഒരു വാശിയോടുകൂടി എത്തിക്കുന്നു എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. കൂടുതൽ പോലീസിനെ ഇപ്പോൾ പല സ്ഥലത്തും വിന്യസിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ വരുന്നവർ തന്നെ മദ്യപിച്ച് ലക്കും ലകാരമില്ലാതെ ആൾക്കാരും ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അവരുണ്ടാക്കുന്ന പ്രശ്നത്തെ തുടർന്നായിരുന്നു രവിപുരത്ത് ഇന്ന് രാവിലെ പോലീസിന് ഒരു വട്ടം ലാത്തി വീശേണ്ടി വന്നത്. പിന്നീട് പോലീസ് ഇവരെ നിയന്ത്രിച്ച് നിർത്തുകയായിരുന്നു. ഇപ്പോഴും ഈ തിരക്കിന്റെ ഇത് കൂടിക്കൂടി വരുന്നുണ്ട്. അതേസമയം ഇതിൽ മറ്റൊരു പുതിയ നമുക്ക് ലഭിക്കുന്ന പുതിയ ഒരു വിവരം, ഈ പൂട്ടിയ മദ്യശാലകൾക്ക് പകരം മറ്റു സ്ഥലങ്ങളിൽ മാറി ആരംഭിക്കാനിരിക്കുന്ന സ്ഥലങ്ങളിൽ അതിനെ അനുവദിക്കാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. സുപ്രീംകോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ ആ സമരം കൂടുതൽ ശക്തമായി. ഇന്ന് തന്നെ കൊല്ലത്ത് തന്നെ പല സ്ഥലങ്ങളിലും മണ്ണെണ്ണയും മറ്റുമായി കരുതിയാണ് അവർ നിൽക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ സമരം അവിടെ നിന്ന് അവരെ നീക്കാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ അവിടെ മറ്റാരെങ്കിലും ഈ മദ്യപിക്കുന്നവർ തന്നെ തങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അവർക്കൊരു മുന്നറിയിപ്പുമാണ് ആത്മഭൂതി നടത്തുമെന്നുള്ള ഒരു ഫാദർ ഇവിടെ ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നത് മദ്യശാലകളെല്ലാം പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നത് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യം പലയിടത്തും പലയിടത്തും ജനങ്ങളുടെ വലിയൊരു പ്രതിഷേധമുണ്ട് ഇങ്ങനെ മാറ്റി സ്ഥാപിക്കാനുള്ള ചെന്ന ഇടത്ത് പലയിടത്തും. ഇന്നിപ്പോൾ ഇരവിപുരത്തുനിന്ന് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച വലിയ നീണ്ട ക്യൂ ആണ്. കൂടുതൽ ആളുകൾ ഇവിടെ ഔട്ട്ലെറ്റ് ഉണ്ട് എന്നറിഞ്ഞ് അവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം, സംഘർഷാവസ്ഥയ്ക്കുള്ള ഒരു സാഹചര്യം, പോലീസിനെ പോലും വിന്യസിക്കേണ്ട ഒരു അവസ്ഥ, ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. ഫദർ, അതൊരു ഒരു നമ്മുടെ കേരളത്തിലെ മദ്യാസക്തി എത്രമാത്രം അപകടകരമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന മദ്യാസക്തിയുടെ വ്യാപകമായ തോതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മദ്യശാല അടച്ചപ്പോൾ ഉണ്ടാകുന്ന വലിയ ജനമുന്നേറ്റമൊക്കെ അതിന്റെ ഒരു നമ്മുടെ രോഗാതുരമായ അവസ്ഥയുടെയാണ്. അത് അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും അതിന് ബോംബടികൾ കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്, പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു രോഗത്തിന്റെ ഒരു 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 ലക്ഷണമായിട്ടാണ് കാണേണ്ടത്. അങ്ങേവശത്ത് കുട്ടികളും അമ്മമാരും ഒക്കെ അതേസമയം ഇതുണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ച് ആകുലപ്പെടുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും കേരളം നേരിടുന്നത്, സുപ്രീംകോടതിയുടെ ജഡ്ജ്മെന്റുകളോട് വ്യക്തമാകുന്നത്, കേരളം നേരിടുന്നത് മദ്യാസക്തി ഉണ്ട പോലെ ഉണ്ടായ പ്രതിസന്ധിയുടെ രോഗലക്ഷണങ്ങൾ അക്രമാസക്തമാകാനുള്ള സാധ്യതയാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഗൗരവമായി എടുക്കേണ്ടതാണ്. മദ്യാസക്തി നമുക്ക് അപകടകരമായ തലത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു തീരുമാനം, അതായത് താങ്കൾ സൂചിപ്പിച്ച പോലെ ഇവിടെ മദ്യാസക്തി എന്നതൊരു വിഷയമായി തന്നെ നിൽക്കുകയാണ്.
അത് പരിഹരിക്കാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പരിഹാരം കാണാതെ ഉള്ള ഈ ഒരു നിർത്തൽ, ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടൽ, അത് പെട്ടെന്നൊരു ഇത്തരത്തിൽ നിയന്ത്രിക്കാനാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? തീർച്ചയായിട്ടും അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരാളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ധാരാളം പേർ, ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ മദ്യത്തിന് അടിപ്പെട്ടിരിക്കുന്നു, അതിന്റെ അഡിക്ഷന് ഇരയായിരിക്കുന്നു എന്നുള്ള ഗൗരവമായ ഒരു പ്രതിസന്ധിയുടെ ഒരു മുഖമാണ് ഈ കാണിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് സദ സമൂഹവും ഗവൺമെന്റും ഒരു രോഗാതുരമായ സമൂഹത്തിന്റെ ഒരു ഗൗരവമായ ലക്ഷണമായി കാണണം. അവർക്ക് താൽക്കാലികമായ ചില ശാന്തികൾ കൊടുക്കുകയും അവരെയൊക്കെ വീണ്ടും ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് പുനഃ തിരിച്ചു കൊണ്ടുപോകാനുള്ള നടപടി ഉണ്ടാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നതിന് അർത്ഥമാക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന പ്രതിസന്ധിയുടെ വ്യാപ്തി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഇപ്പോൾ ഏതായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ പലയിടത്തും നിയന്ത്രിക്കാനാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയിപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഇതിലും ക്യൂ കൂടാനുള്ള ഒരു സാധ്യതയാണ്. കൂടുതൽ പേർ അറിഞ്ഞ് എവിടെയൊക്കെയാണ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നൊരു സാഹചര്യമാണ്. സ്വാഭാവികമായും ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം, ഒരുപക്ഷെ ഔട്ട്ലെറ്റിന് തൊട്ടടുത്ത് മാത്രമല്ല കൂടുതൽ ദൂരത്തേക്ക് കൂടി ഈ ഒരു തിരക്കും സംഘർഷവും ഒക്കെ വരുമ്പോൾ ആ ഒരു ആശങ്ക കൂടിയില്ലേ? അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ കൂടുതലായി ഉയർന്നു വരുന്നില്ലേ? തീർച്ചയായിട്ടും അത് ലോ ആൻഡ് ഓർഡറിന്റെ വകുപ്പിൽപ്പെട്ടതാണ്. പോലീസുകാര് അങ്ങനെയുള്ള ആളുകളെ താൽക്കാലികമായി സംരക്ഷിക്കുകയും അവർക്ക് മദ്യം ലഭിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. അതേസമയം അത് രോഗാതുരമായ അവസ്ഥയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ തന്നെ കരുതുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു. യെസ്, വളരെ നന്ദി ശ്രീ ഫാദർ പോൾ തലക്കാട്. ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന് രാജ്കുമാറിലേക്ക് തന്നെ പോവുകയാണ്. രാജ്കുമാർ, ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? രാവിലെ മുതൽക്ക് തന്നെ നമുക്കറിയാം പല ഭാഗങ്ങളിലും ആളുകൾ ഔട്ട്ലെറ്റുകളിൽ വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ എത്തിയവരൊക്കെ അവർ പറയുന്നത് എങ്ങനെയാണ്? പലയിടങ്ങളിലും പോയി അവർ അന്വേഷിച്ച ശേഷമാണോ ഇവിടേക്ക് എത്തിയത്? തീർച്ചയായും ഇത് പല ഈ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശാലകൾ മുഴുവനും അടച്ചത് തന്നെ പലരും അറിഞ്ഞിരുന്നില്ല. അവർ അവിടെ വന്ന് അന്വേഷിക്കുകയും മറ്റുള്ള ഇന്ന സ്ഥലങ്ങളിൽ ലഭ്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉള്ള സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ഇവരെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഒഴിവ് ദിവസം കൂടി ആയതുകൊണ്ടായിരിക്കണം ഇത്ര വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഒരു ദിവസം, അതേസമയം നാളെ തിങ്കളാഴ്ചയാണെങ്കിൽ ഇത്രയും തിരക്കുണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാലും തിങ്കളാഴ്ച വൈകുന്നേരം ഈ തിരക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് കൺസ്യൂമർ ഫെഡിന്റെ ഒരു കണക്ക് കൂട്ടൽ. അതുകൊണ്ട് തന്നെ ബിബ്കോവിന്റെ നേതൃത്വത്തിൽ നിലവിലുള്ള ശാലകളിലൊക്കെ തന്നെ, സിവിൽ സപ്ലൈസ് ആണെങ്കിലും ശരി തന്നെ, ഈ ഒരു തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇന്നു മുതൽ ഈ ഉള്ള കൗണ്ടറിൽ അധികം കൗണ്ടറുകൾ തുറക്കുന്നതിന് തീരുമാനമെടുത്തിരുന്നു. ഇപ്പോൾ ഈ ഇരവിപുരത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനത്ത് വിവിധ ഇതുപോലുള്ള ശാലകളിലൊക്കെ തന്നെ കൗണ്ടറുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ തിരക്ക് അനിയന്ത്രിതമായി കൂടുന്നത് നിലവിലുള്ളത് അടച്ചതുകൊണ്ടാണ്. ഇത് ഏത് വിധേനയും ലഭിക്കണമെന്നുള്ളവരാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് രാവിലെ മുതൽ ഈ മിക തുറക്കുന്നതിന് മുമ്പേ തന്നെ വന്ന് ക്യൂ നിന്നത് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ആ തിരക്ക് പിന്നീട് കൂടി വരുന്ന ഒരു സാഹചര്യം. ഇനിയും ഇത് വൈകുന്നേരത്തോടുകൂടി തിരക്ക് വീണ്ടും ഈ അറിഞ്ഞു വരുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സൈസിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ, മയക്കുമരുന്ന് വിപണനം നടത്തിയിരുന്നവർ, മുമ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ, ഇവരുടെ മുഴുവനും ലിസ്റ്റ് പോലീസും എക്സൈസും ശേഖരിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ ഇവരുടെ നിഴൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതുപോലെ ഒഴിപ്പ് കേന്ദ്രങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലെ ഒഴിപ്പ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അവിടെയും പോലീസിന്റെ ഇത് പട്രോളിംഗ് ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. കൊല്ലത്ത് തന്നെ നഗരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ റൂറൽ പഞ്ചായത്ത് മേഖലയിലും ഒക്കെ തന്നെ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഒഴിപ്പ് കേന്ദ്രങ്ങൾ വീണ്ടും നിർത്തിപ്പോയിരുന്നതാണ്, അത് വീണ്ടും സജീവമാകുന്നതിനും, അതുപോലെ ഇതിൽ മറ്റൊരു പ്രധാന കാര്യം, 500 രൂപയ്ക്കോ 600 രൂപയ്ക്കോ കിട്ടിയിരുന്ന ഇവിടുന്ന് വാങ്ങുന്ന മദ്യം പുറത്ത് 2 ഇരട്ടി വിലയ്ക്ക് ഈ 600 രൂപയുടെ ശ്രീ ഫിലിപ്പോസ് പടിക്കൽ നമ്മുടെ ഒപ്പം ടെലിഫോണിൽ ലൈൻ ചേരുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ രാവിലെയൊക്കെ ചെറിയ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അത്തരം കണക്കുകൂട്ടലുകൾക്കൊക്കെ അപ്പുറത്താണ്. പലയിടങ്ങളിലും ഔട്ട്ലെറ്റുകൾ പൂട്ടിയതിന്റെ ഭാഗമായി അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ തുറന്നിട്ടുള്ള ഔട്ട്ലെറ്റുകളുടെ മുൻപിൽ വലിയ ക്യൂ, ഒരുപക്ഷെ സംഘർഷം, തിരക്ക് നിയന്ത്രണ അപ്പുറത്തേക്കാണ്, സ്റ്റോക്ക് ഇല്ല, ഇത്തരം ഒരു അവസ്ഥയൊക്കെയാണ് ഇപ്പോഴുള്ളത്. ശ്രീ ഫിലിപ്പോസ്, ഈ അവസ്ഥ വരും എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം മദ്യം ഉപയോഗിക്കുന്നവർക്ക് മദ്യം വാങ്ങാതിരിക്കാൻ പറ്റില്ല. അപ്പൊ തുറന്നു വെച്ചിരിക്കുന്ന കടകളിലെ ഈ പകുതി പോലും കട തുറന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് ഞങ്ങൾ നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞതാണ്, ആവശ്യാനുസരണം ഔട്ട്ലെറ്റുകൾ തുറന്നാൽ മതി, ഈ പ്രശ്നങ്ങൾ ഒഴിവാകും.
അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ സംഘർഷം ഉണ്ടാകുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനവാസ സ്ഥലത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ എതിർക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ആൾക്കൂട്ടവും ബഹളവും ക്യൂ ഉണ്ടാകുമ്പോഴാണ്. ലോകത്തിൽ ഒരിടത്തും ഈ ക്യൂ സിസ്റ്റം ഇല്ല. നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഇഷ്ടംപോലെ ഔട്ട്ലെറ്റുകളുണ്ട്. അതുകൊണ്ട് ക്യൂ വരുന്നില്ല. അതുകൊണ്ട് ഇത് ചെയ്യാവുന്ന ഒരേ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഔട്ട്ലെറ്റുകൾ ഒരുപാട് തുടങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും കാണുന്നത് ശ്രീ ഫിലിപ്പോസ് പഠിക്കൽ, ഒരു പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തന്നെ എത്തുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പലയിടത്തും ജനങ്ങൾ വലിയൊരു പ്രതിഷേധത്തിലാണ്. രണ്ട് തരത്തിലാണ് ഈ ഒരു വിഷയം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു ഭാഗത്ത് ആവശ്യത്തിന് സാധനങ്ങൾ ലഭ്യമാകാതെ സ്റ്റോക്ക് ഇല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്, ക്യൂ ഉണ്ട്, പ്രതിഷേധമുണ്ട്. മറുഭാഗത്ത് ജനങ്ങളുടെ ഒരു പ്രതിഷേധമുണ്ട്, പല ഔട്ട്ലെറ്റുകളും അവിടേക്ക് മാറ്റി സ്ഥാപിക്കാൻ വരുന്നവരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളെയൊക്കെ തടയുന്ന രീതിയിൽ ജനങ്ങളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു കാര്യത്തിൽ സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുക? ജനങ്ങൾ തടയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ കാരണം എന്ന് ചോദിക്കുന്നത് അവിടെ തിരക്ക് കൂടുമ്പം ഒരുപാട് തിരക്ക് കൂടുന്നതാണ്. ഈ തിരക്ക് കുറയാനായിട്ടുള്ള സംവിധാനം, നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ് കൂട്ടിയാൽ തിരക്ക് സ്വാഭാവികമായിട്ട് കുറയും, അപ്പം ജനങ്ങളുടെ എതിർപ്പ് കുറയും. ഒരു കടയിലെ അല്ലെങ്കിൽ റേഷൻ കടകളിൽ വിതരണം ചെയ്തത് ഇത് വലിയ ഹൈലി ഇൻഫ്ലെയിമബിളൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഇത് ബോംബ് പോലെ അപകടകാരിയായ സാധനങ്ങളൊന്നുമല്ല, ഗവൺമെന്റിന്റെ സർവീസാണ്. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് വലിയ ഭീകരമായ സംഭവമായിട്ടാണ് ജനങ്ങൾ ഇതിനെ തടയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ട്രാഫിക് പ്രോബ്ലം ഉണ്ടാകുന്നു, കൂടുതൽ ജനങ്ങൾ അവിടെ വരുന്നു, തടിച്ചു കൂടുന്നു. അതുകൊണ്ട് കൂടുതൽ ഔട്ട്ലെറ്റ് കൊടുക്കുമ്പോൾ ഈ ആൾക്കാർ പല സ്ഥലത്തേക്ക് മാറും, സ്വാഭാവികമായിട്ട് തിരക്ക് കുറയും, അപ്പം പിന്നെ ജനങ്ങളുടെ എതിർപ്പും മാറും. ഇതല്ല കേരളത്തിലെ ഇപ്പൊ അത് സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അങ്ങ്. പിന്നെ ഒരു ഫാഷൻ ആയിട്ടുണ്ട് ഇതിനെ മദ്യത്തിലെ മദ്യമൊക്കെ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫാഷനാണ്. ചുമ്മാ എതിർക്കുകയും ചെയ്യും, രാത്രിയിൽ കുടിക്കുകയും ചെയ്യുന്ന ഹിപ്പോക്രസ്റ്റാണ് കേരളത്തിലുള്ള ഒരു മുഴുവൻ പേരും. പകുതി പേരും ഈ സമയത്തിൽ വരുന്നവർ ആത്മാർത്ഥമായിട്ടല്ല അവർ കുടിക്കുന്നത് തന്നെയാണ്. പിന്നെ ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഫോട്ടോ വരും, അങ്ങനെ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് സമരം ചെയ്യുന്നത്. ഇത് യാതൊരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. റേഷൻ കടയിൽക്കൂടെ വിതരണം ചെയ്താൽ മതി, രാവിലെ മുതലേ റേഷൻ കടയിൽക്കൂടെ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇനിയിപ്പം ഇത് വർദ്ധിക്കുകയേ ഉള്ളൂ. കടകളുടെ എല്ലാ കടകളും തുറക്കുന്ന കടകളൊക്കെ മനസ്സിലാക്കി അങ്ങോട്ട് ആൾക്കാർ ഒഴുകും. ഒഴുകുകയുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും, ട്രാഫിക് പ്രോബ്ലം വരെ ഉണ്ടാവും. എറണാകുളത്തെ ഒരു ചാനലിൽ എറണാകുളത്തെ ഒരു കടയുടെ മുന്നിൽ തിരക്കൂട്ട് കാണിച്ചിരുന്നു, ട്രാഫിക് ജാം ആകുന്ന വിവരങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ശ്രീ ഫിലിപ്പോസ് പഠിക്കൽ, ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും സുപ്രീംകോടതിയുടെ പോലും ഇങ്ങനെ ഒരു ഉത്തരവൊക്കെ വരുമ്പോൾ അത് ജനങ്ങളാണ്, ഒരുപക്ഷെ സർക്കാരുകൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനപ്പുറത്ത് ജനങ്ങളാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു വിധത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇവിടെ യാതൊരു വിധത്തിലും മദ്യാസക്തി എന്നത് കുറയ്ക്കാൻ ആയിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കിട്ടുന്ന ഇടത്തേക്ക് ഒരുപക്ഷെ അതിന്റെ ഡിമാൻഡ് കൂടിയിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഉള്ളത്. ഇന്ന് തിരുവനന്തപുരത്ത് ഔട്ട്ലെറ്റിൽ കിട്ടുന്ന 500 രൂപയുടെ സാധനത്തിന് 1000 രൂപ വിലയ്ക്കാണ് ഇത് ബ്ലാക്കിൽ വിൽപ്പന നടത്തുന്നത്. 1000 രൂപയാണ് ഇന്നൊരു 500 രൂപയ്ക്ക് കിട്ടുന്ന മദ്യത്തിന് ഒറിജിനൽ ആയിട്ടുള്ള വില 500 ആയിരിക്കും. പക്ഷെ ഇത് ബ്ലാക്കിൽ ഇത് കിട്ടുന്ന 1000 രൂപയ്ക്കാണ്. അങ്ങനെയാണ് ജനങ്ങൾ ഇതിനു വേണ്ടി ഇന്ന് സൺഡേ കൂടി ആകുമ്പോൾ കഴിയുമ്പോൾ ആൾക്കാർ ഇന്നൊരു ഈ ഹോളിഡേ മൂഡാണ്, അതിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് നാളെ മുതൽ ഇതിൽ കൂടുതൽ സംഘർഷം ഉണ്ടാവും, നാളെ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. കടകളൊക്കെ ഇറങ്ങി പോയിട്ട് വരുമ്പോഴത്തേക്ക് ആൾക്കാർ വരും കൂടുതൽ. അതുകൊണ്ട് സർക്കാർ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടത്, ഇപ്പൊ എക്സൈസ് ഓഫീസുകളുണ്ടല്ലോ, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതിൽ കൂടെ വിതരണം ചെയ്യാം. ഇതൊക്കെ നമ്മൾ കുറച്ച് നാണക്കേടായിട്ട് തോന്നണ്ട. എക്സൈസ് ഓഫീസുകൾ, എല്ലാ എക്സൈസ് ഓഫീസുകളും ഇത് വിതരണം ചെയ്യട്ടെ, അല്ലെ പോലീസ് സ്റ്റേഷൻ വിതരണം ചെയ്യട്ടെ. ഒരു പ്രശ്നമായിട്ട് ആൾക്കാർ വാങ്ങിച്ചിട്ട് പോയിക്കോളും, അല്ലെങ്കിൽ തയ്യാറാകുന്ന വലിയ ഷോപ്പിംഗ് മാളുകളുണ്ട്, ആ അവിടെ അവിടെ ഇത് വിതരണം ചെയ്യട്ടെ. ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലൊക്കെ ഇതുണ്ട്. ഇവിടെ മാത്രമേ ഒരു ചമ്മലായിട്ട് ഇത് കൂട്ടുന്നത്, വലിയ ദണ്ട് നികൃഷ്ടമായ ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആണെന്നുള്ള സാധനം പോലെയാണ്. ഇതൊരു സർവീസായിട്ട് കണക്കാക്കണം, സർക്കാരിന്റെ ഒരു സർവീസാണ്. 1960 വരെ കറുപ്പൻ ഓപ്യം നമ്മുടെ സ്പെഷ്യൽ കൂടെ വിതരണം ചെയ്തതായിട്ട് എനിക്കറിയാം. അതുപോലെ ഇതും സർക്കാർ ഏറ്റെടുത്തങ്ങ് നടത്തിയാൽ മതി, പോലീസ് സ്റ്റേഷനിലും എക്സൈസ് ഓഫീസിലും ഒഴിഞ്ഞെടുക്കുന്ന മറ്റു കെട്ടിടങ്ങളിലൊക്കെ സ്ഥലസൗകര്യമുള്ളിടത്തൊക്കെ ഔട്ട്ലെറ്റ് പണിയണം സർക്കാർ. നല്ല വരുമാനമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഈ നമ്മുടെ ബ്യൂറേജ് കോർപ്പറേഷൻ, ഔട്ട്ലെറ്റുകൾ പണിയട്ടെ, സ്ഥലങ്ങൾ നോക്കി അങ്ങനെ വിതരണം ചെയ്യാം. നമുക്കറിയാം ഒരു ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യത്തിന് പോലും ജനങ്ങൾ ഒപ്പം നിൽക്കുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയാൽ അത് എത്രത്തോളം പ്രതിഷേധമുള്ളവാക്കും? ജനവാസം കുറഞ്ഞിടത്തൊക്കെ നമ്മുടെ ഔട്ട്ലെറ്റുകൾ പണിയാവല്ലോ നമുക്ക്. ഹലോ, കേൾക്കാം. ഹലോ, ഔട്ട്ലെറ്റുകൾ പണിയണം, സർക്കാർ മുൻകൈ പണിയണം, അതാണ് ചെയ്യേണ്ടത്. ഈ ബാറുകളൊക്കെ നടത്തിക്കുന്നത് ആൾക്കാർക്കെതിരില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ കൂട്ടിയിട്ടിരിക്കുന്ന ബാറുകൾ വിതരണം ചെയ്യട്ടെ, ബാറായിട്ടുള്ള വിതരണം ചെയ്തൊക്കെ അത് ഏറ്റെടുത്ത് നടത്തണം. തയ്യാറുള്ളവരുടെ ഏറ്റെടുത്ത് നടത്തണം. ഒക്കെ ബിവറേജ് കോർപ്പറേഷൻ ഈ ബാറുകൾ നടത്തിയിരുന്ന ബാറുകൾ ഏറ്റെടുക്കണം, അവിടെ ഔട്ട്ലെറ്റുകൾ വിതരണം ചെയ്യട്ടെ, അതിന്റെ കുഴപ്പം.
വാടകയ്ക്ക് എടുത്തിട്ട് സ്ഥലം വാർഡുകൾ വാടകയ്ക്ക് എടുത്ത് നടത്തുക, അവിടെ ഈ വിൽപ്പന നടത്തിയാൽ മതി. ഔട്ട്ലെറ്റ് ഇവിടെ എന്നാലും ഈ ഒരു പ്രശ്നം പ്രത്യേകിച്ച് ഇതിപ്പോൾ ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു തിരക്കല്ല എന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉടനടി ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനായില്ലെങ്കിൽ ഇതിലും കൂടുതൽ നിയന്ത്രണ നിയന്ത്രിക്കാനാവുന്നതിൽ അപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളിലേക്ക് സ്ഥിതികൾ പോകും. സംഘർഷാസ്ത്രങ്ങൾ ഉണ്ടാകും കേരളത്തിൽ. വളരെ പ്രശ്നം ഇതുവരെ വിവിധ കോർപ്പറേഷന്റെ വാതിക്കലെ ക്യൂ നിന്നവർ തമ്മിൽ വഴക്കുണ്ടായിട്ട് ഒരു ആളെ മരിച്ചിട്ടുള്ളൂ. ഇതുവരെയായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഒറ്റയാളെ മരിച്ചിട്ടുള്ളൂ. അതും വ്യക്തിപരാക്കിയതും കൊണ്ടാണ് അവർ അവിടെ വെച്ച് ഒരാളെ കുത്തിക്കുന്നതായിട്ട് അറിയുന്നത്. വേറൊരു അപകടം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ നിലയിൽ അങ്ങോട്ട് പോയാൽ കേരളത്തിൽ ഇത് സംഘർഷാവസ്ഥയുടെ അടിയിലും ബഹളത്തിലും ക്രമസമാധാന പ്രശ്നമായി മാറും എന്നാണ് എന്റെ പറയാനുള്ളത്. യെസ്, വളരെ നന്ദി ശ്രീ ഫിലിപ്പോസ് പടിക്കൽ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും പലയിടങ്ങളിൽ നിന്നും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആലപ്പുഴയിലും ഇതുപോലെ തുറന്നിട്ടുള്ള ഔട്ട്ലെറ്റുകൾക്ക് മുൻപിൽ നീണ്ട ക്യൂ ആണ് ഉള്ളത്. ആളുകൾ കൂടുതലായി അവിടേക്ക് തേടിപ്പിടിച്ച് എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് അവിടെ നിന്നും വരുന്നത്.